പരിസ്ഥിതി സംഘടനയായ ഒഎസ്ക മുക്കം ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെയും പുതിയ അംഗങ്ങളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് മുക്കം മലയോരം ഗേറ്റ്‌വേയിൽ നടന്നു. പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്കത്തും പരിസര പ്രദേശങ്ങളിലും പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇടപെടുന്ന പരിസ്ഥിതി സംഘടനയായ ഒഎസ്ക മുക്കം ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെയും പുതിയ അംഗങ്ങളുടെയും സ്ഥാനാരോഹണ ചടങ്ങാണ് മുക്കം മലയോരം ഗേറ്റ്‌വേയിൽ നടന്നത്. പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രൊഫസർ അമീദ് ചന്ദമംഗല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക മൂലധനം ഓരോ രാജ്യത്തും രൂപപ്പെടുത്തുന്നതിൽ അതാത് രാജ്യങ്ങളിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവരവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിലെ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോ പ്രത്യേക വംശത്തിനോ പ്രത്യേക ദേശത്ത് ജീവിച്ച ജനങ്ങളുടേതോ മാത്രമല്ലെന്നും അമിത് ചന്ദമംഗല്ലൂർ പറഞ്ഞു. സാംസ്കാരിക മൂലധനം എന്ന ഒരു സാധനം എല്ലാ രാജ്യത്തിനുണ്ടോ? നമ്മുടെ ഇന്ത്യയ്ക്കുണ്ട്, മറ്റെല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ സാംസ്കാരിക മൂലധനമുണ്ട്. ഈ സാംസ്കാരിക മൂലധനം രൂപപ്പെട്ടു വരുന്നത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ കാലാകാലങ്ങളിലൂടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ മുജീബ് റഹ്മാനെ ഒഎസ്ക ജില്ലാ പ്രസിഡന്റ് ജയപ്രശാന്ത് ബാബുവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെയും മെമ്പർമാരെയും ഡോക്ടർ മുജീബ് റഹ്മാനും സ്ഥാനാരോഹണം ചെയ്തു. പരിപാടിയിൽ താമരശ്ശേരി വനം വകുപ്പ് റേഞ്ച് ഓഫീസർ എം കെ രാജീവ്, വിവിധ സംഘടനാ പ്രതിനിധികളായ സലാം കാരമുല, ഡോക്ടർ മനോജ്, എം ടി അസ്ലം, ശശികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അതിഥികൾക്ക് ഒഎസ്ക മുൻ പ്രസിഡന്റ് ബേബി ഉപഹാരം കൈമാറി. ചടങ്ങിൽ പുതുതായി ഒഎസ്ക സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ടി സെബാസ്റ്റിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബഷീർ ചാലിൽ, ബക്കർ കളർ ബലൂൺ, കെ എം മാത്യു, സജി കുന്നുമൽ, കെ പി വദൂദ് റഹ്മാൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.